ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള പി എസ് സിയുടെ പോലീസ്, ടെലികമ്മ്യൂണിക്കേഷൻ, അതുപോലെ ഇലക്ട്രീഷ്യൻ, ഇതിൻ്റെ എല്ലാം നമ്മൾ ഓൺലൈനായിട്ട് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ പോലീസ്, ടെലികമ്മ്യൂണിക്കേഷൻ നമ്മുടെ ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇലക്ട്രിക്കൽ പോർഷനാണ്. നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതുപോലെ ഐ ടി, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്. ഇത്രയും നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇത് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇലക്ട്രീഷ്യനാണ്. ഓക്കെ, ഇലക്ട്രിക്കൽ കോച്ച് എന്നാലും നമ്മളിന്ന് കേബിൾസിൻ്റെ തിയറി ക്ലാസ് നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ നമുക്ക് കുറച്ച് എം സി ക്യൂ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് നമ്മുടെ ഇലക്ട്രീഷ്യൻ എക്സാംസിന്, നവംബർ 25 ഉള്ള ഇലക്ട്രീഷ്യൻ എക്സാംസിനും യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അതോടൊപ്പം തന്നെ നമുക്ക് ഡെയിലി നമ്മുടെ അൺ അക്കാഡമിയിൽ ലൈവായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് രാവിലെ 10:30 ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇന്ന് 3 മണിക്ക് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് അത് ജോയിൻ ആവാം. നമ്മുടെ ഇലക്ട്രീഷ്യൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഓക്കെ, അതുപോലെ തന്നെ അൺ അക്കാഡമിയുടെ നോൺ ടെക്നിക്കലുടെ ബാച്ച് കോഴ്സ് ഡീറ്റെയിൽസ് നോക്കാം. 70-day ബാച്ച് കോഴ്സ് ഫോർ എൽ ഡി സി മീൻസ് 10th level, 8th September സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് ക്ലാസ് എടുക്കുന്നത്. അതുപോലെ തന്നെ 100-day ബാച്ച് കോഴ്സ് ഫോർ 12th level മെയിൻ എക്സാം ദിശ 9th September സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. അതും ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് ക്ലാസ് എടുക്കുന്നത്. അതുപോലെ തന്നെ 2nd September സ്റ്റാർട്ട് ചെയ്ത ബാച്ചും 12th August സ്റ്റാർട്ട് ചെയ്ത ബാച്ചും റണ്ണിംഗ് ആണ്. ഓക്കെ, ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെസ്റ്റ് സീരീസ് ഉണ്ട്. നമുക്ക് എൽ ഡി സി എക്സാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് 19th and 26th September 2 PM അൾട്ടിമേറ്റ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് സീരീസ് ഉണ്ട്. അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് 12th September അൾട്ടിമേറ്റ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് സീരീസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഫ്രൈഡേ, എല്ലാ ഫ്രൈഡേ, അതായത് ഡേറ്റ് വന്നിട്ട് 3/10/17/24 ഈ ഡേറ്റിലൊക്കെ നമ്മുടെ ഫ്രൈഡേ കറണ്ട് അഫയേഴ്സ് ടെസ്റ്റ് ഉണ്ട്. ടൈം 10 PM ആണ്. അതിലും എല്ലാവരും അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്ലസ്സിലാണെങ്കിൽ കംപ്ലീറ്റ് സിലബസ്, അൺലിമിറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റ്, അൺലിമിറ്റഡ് PDF നോട്ട്സ്, റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് ബൈ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആയിരിക്കും. ഓരോ മാസത്തെ ഫീസ് തന്നിട്ടുണ്ട്. മൈ റെഫറൽ കോഡ് സിനു ആൻസി യൂസ് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് ഏത് ഗ്രൂപ്പിൽ ജോയിൻ ആവണമെങ്കിലും സിനു ആൻസി റെഫറൽ കോഡ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 10% ഓഫും ലഭിക്കുന്നതാണ്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ്, ഡിഗ്രി ലെവൽ, ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യൂ. ഓക്കെ, ഇപ്പോൾ തന്നെ നമ്മുടെ അൺഅക്കാഡമി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നമ്മുടെ കേബിൾസിൻ്റെ എം സി ക്യു ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബെഡിങ് ഓൺ എ കേബിൾ കൺസിസ്റ്റ് ഓഫ്, ബെഡിങ് ഓൺ എ കേബിൾ കൺസിസ്റ്റ് ഓഫ് ഹെസിയൻ ക്ലോത്ത്, ജൂട്ട്, എനി ഓഫ് ദി അബോ, നൺ ഓഫ് ദി അബോ. ഓക്കെ, ബെഡിങ് ഓഫ് എ കേബിൾ കൺസിസ്റ്റ് ഓഫ്, ഇറ്റ് ഇസ് ഓപ്ഷൻ സി ആണ്. ഹെസിയൻ ക്ലോത്തും വരാം, ജൂട്ടും വരാം. നമ്മൾ അണ്ടർഗ്രൗണ്ട് കേബിൾസിനെ കുറിച്ചൊക്കെ പഠിച്ചു, പിന്നെ കൺസ്ട്രക്ഷനൊക്കെ പഠിച്ചു. ഒരു കണ്ടക്ടറുണ്ട്, ഇൻസുലേഷൻ ഉണ്ട്, ഷീത്ത് ഉണ്ട്, ബെഡിങ് ഉണ്ട്, ആർമർ ഉണ്ട്, സെർവിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ തിയറി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബെഡിങ് എന്ന് വെച്ചാൽ എന്താണ്? അത് മെയിൻലി നമ്മുടെ ഷീത്തിനെ സറൗണ്ട് ചെയ്തിരിക്കുന്നതാണ്. അത് ഉണ്ടാക്കിയിരിക്കുന്ന ഫൈബ്രസ് മെറ്റീരിയൽസ് ആയ ജൂട്ട് അല്ലെങ്കിൽ ഹെസ്റ്റിയൻ ടേപ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മെയിൻലി ഇതിൻ്റെ ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ബെഡിങ്ങിൻ്റെ ഫംഗ്ഷൻ എന്താണ്? എന്തെങ്കിലുമൊക്കെ മെക്കാനിക്കൽ ഇഞ്ചുറി ഒക്കെ ഉണ്ടാവണമെങ്കിൽ, ആർമറിയും കാരണം ഉണ്ടെന്ന് മെക്കാനിക്കൽ ഇഞ്ചുറിയിൽ നിന്നൊക്കെ നമ്മുടെ ഷീത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ബെഡിങ് യൂസ് ചെയ്യുന്നത്. ബെഡിങ്ങിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ടു പ്രൊട്ടക്ട് ദ ഷീറ്റ് ഫ്രം മെക്കാനിക്കൽ ഇഞ്ചുറി ഡ്യൂ ടു ആർമറി. ഇതും ചോദിക്കാറുണ്ട്. നമുക്കൊരു ഷോക്ക് അബ്സോർബ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, മനസ്സിലായോ? ടു പ്രൊട്ടക്ട് ദ ഷീത്ത് ഫ്രം മെക്കാനിക്കൽ ഇഞ്ചുറി ആണ് നമ്മുടെ ബെഡിങ്ങിൻ്റെ ഫംഗ്ഷൻ. ഇത് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽസ് ഫൈബ്രസ് മെറ്റീരിയൽസ് ആയ ഹെസിയൻ ക്ലോത്തും ജൂട്ടും ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഫോർ എ കേബിൾ ഷുഡ് ഹാവ്. കേബിളിലെ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ലോ കോസ്റ്റ് ആണോ, ഹൈ ഡയലക്ട്രിക് സ്ട്രെങ്ത് ആണോ, ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത് ആണോ, ഓൾ ഓഫ് ദി എബോ ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ്. നമ്മൾ കേബിളിൽ യൂസ് ചെയ്യുന്ന ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ലോ കോസ്റ്റ് ആയിരിക്കും, അതുപോലെ ഹൈ ഡയലക്ട്രിക് സ്ട്രെങ്ത് ആയിരിക്കും, അതുപോലെ ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്തും ആയിരിക്കും. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ദ കേബിൾ ഷീത്ത് ആർ യൂസ്ഡ്, കേബിൾസിൽ ഷീത്ത് യൂസ് ചെയ്യുന്ന എന്തിനാണ്? ടു പ്രിവെൻറ്റ് ദി മോയ്സ്ചർ എൻട്രിങ് ദ കേബിൾ ആണോ, പ്രൊവൈഡ് ഇനഫ് സ്ട്രെങ്ത് ആണോ, പ്രൊവൈഡ് ഇനഫ് ഇൻസുലേഷൻ ആണോ, നൺ ഓഫ് ദി അബോവ്. ഇറ്റ് ഇസ് ഓപ്ഷൻ എ ആണ്. എന്തിനാണ്? മോയ്സ്ചർ, പ്രിവെൻറ്റ് ദി മോയ്സ്ചർ. നമ്മൾ കേബിളിൻ്റെ അകത്ത് മോയ്സ്ചർ എൻട്രി ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഷീത്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രൊട്ടക്ട് എ കേബിൾ അഗെയിൻസ്റ്റ് മെക്കാനിക്കൽ ഇഞ്ചുറി. ഓക്കെ, മെക്കാനിക്കൽ ഇഞ്ചുറിയിൽ നിന്ന് കേബിളിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്? ബെഡിങ് ആണോ, ഷീത്ത് ആണോ, ആർമറിങ് ആണോ? ഇതിന് എല്ലാത്തിനും ഫംഗ്ഷൻസ് പഠിച്ചു വയ്ക്കാം. ഇറ്റ് ഓപ്ഷൻ സി, ആർമറിങ് ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ, ഇൻസുലേഷൻ റെസിസ്റ്റിവിറ്റി ഓഫ് എ കേബിൾ. ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പം നമ്മുടെ കേബിളിൻ്റെ ഇൻസുലേഷൻ റെസിസ്റ്റിവിറ്റിക്ക് എന്ത് പറ്റും? ആ റിമെയിൻ അൺചേഞ്ച്ഡ് ആണോ, അതായത് ലീനിയർലി കുറയാണോ, അതോ ലീനിയർലി ഇൻക്രീസ് ചെയ്യാണോ, അതോ റെഡ്യൂസസ് എക്സ്പെറൻഷ്യലി റെഡ്യൂസ് ചെയ്യാണോ? ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി ആണ്. ടെമ്പറേച്ചർ കൂടുമ്പം ഇൻസുലേഷൻ റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യും? എക്സ്പെറൻഷ്യലി കുറയാണ് ചെയ്യുന്നത്. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ, ട്വിസ്റ്റഡ് പെയർ കേബിൾ കൺസിസ്റ്റ് ഓഫ്, ട്വിസ്റ്റഡ് പെയർ കേബിൾ കൺസിസ്റ്റ് ഓഫ് 4 conductors ആണോ, 1 conductors ആണോ, 2 conductors ആണോ, നൺ ഓഫ് ദി എബോ ആണോ? എന്താണ് ട്വിസ്റ്റഡ് പെയർ കേബിൾസ്? മെയിൻലി ട്വിസ്റ്റഡ് പെയർ കേബിൾസ് കൺസിസ്റ്റ് ഓഫ് 2 conductors ആണ് ഉള്ളത്. ഓക്കെ, ഒരു ട്വിസ്റ്റഡ് പെയർ കേബിൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 2 separate ഇൻസുലേറ്റഡ് കോപ്പർ വയേഴ്സ് ഉണ്ട്. അതെന്ത് ചെയ്യാണ്? നമ്മൾ ട്വിസ്റ്റഡ് ഒരുമിച്ച് ട്വിസ്റ്റ് ചെയ്യാതിരിക്കുകയാണ്, പിന്നെ പാരലായിട്ടാണ് റൺ ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ മെയിൻലി കോപ്പർ വയേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഏകദേശം ഒരു 1 mm diameter ആയിരിക്കും. ഓക്കെ, അതിൽ മെയിൻലി വൺ ഓഫ് ദി വയർ ഈസ് യൂസ് ടു ട്രാൻസ്മിറ്റ് ഡേറ്റ ആൻഡ് അതർ ഈസ്
ദ ഗ്രൗണ്ട് റെഫറൻസ്. ഒരു വയർ, രണ്ട് കണ്ടക്ടേഴ്സ് ഇല്ല, അതിൽ ഒരെണ്ണം എന്താണ് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാണ്, മറ്റത് ഗ്രൗണ്ട്. ഓക്കെ, അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ, അതിന് മുന്നേ നമുക്ക് ഈ മൂന്ന് വയേഴ്സ്, ട്വിസ്റ്റഡ് പെയർ, കോയാക്സിയൽ കേബിൾ, ഒപ്റ്റിക്കൽ ഫൈബർ, ഇതിൻ്റെ മൂന്നിനെയും ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളത് നോക്കി പഠിക്കുക. മൂന്നിൻ്റെ ഡിഫറൻസ് എന്നിട്ടുണ്ട്, നമ്മുടെ ട്രാൻസ്മിഷൻ ഓഫ് സിഗ്നൽസ് ഇൻ ഇലക്ട്രിക്കൽ ഫ്രം ഓവർ മെറ്റാലിക് കണ്ടക്ടിങ് വയേഴ്സ് ആണ് ട്വിസ്റ്റഡ് പെയർ. കോയാക്സിൽ ആണെങ്കിൽ എന്താണ്, ട്രാൻസ്മിഷൻ ഓഫ് സിഗ്നൽസ് ടേക്ക് പ്ലേസ് ഇൻ ഇലക്ട്രിക്കൽ ഫ്രം ഓവർ ദി ഇന്നർ കണ്ടക്ടറാണ്. ഒപ്റ്റിക്കൽ ആണെങ്കിൽ സിഗ്നൽ ട്രാൻസ്മിഷൻ ടേക്സ് പ്ലേസ് ഇൻ ഒപ്റ്റിക്കൽ ഫോം ഓവർ ഗ്ലാസ് ഫൈബറാണ്. നമ്മുടെ ട്വിസ്റ്റഡിലാണെങ്കിൽ നോയിസ് ഇമ്മ്യൂണിറ്റി ഒക്കെ കുറവായിരിക്കും, മറ്റതിന് ഹൈ ആയിരിക്കും മറ്റു രണ്ടിനും. പിന്നെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡൊക്കെ ഇതിന് അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ട്വിസ്റ്റഡിന്. മറ്റു രണ്ടാണ് മാഗ്നലെസ് സഫറഡ് ആണ്. ട്വിസ്റ്റഡ് പെയർ ആണെങ്കിൽ ചീപ്പസ്റ്റ് ആയിരിക്കും, പക്ഷേ കോയാക്സിയലും ഒപ്റ്റിക്കലും കുറച്ച് എക്സ്പെൻസീവ് ആണ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ടേമാണ്, നമ്മുടെ ട്വിസ്റ്റഡ് പെയറിന് ബാൻഡ് വിത്ത് കുറവാണ്. കോയാക്സിലാണെങ്കിൽ മോഡറേറ്റ്ലി ഹൈ ബാൻഡ് വിത്ത് ആണ്, ഒപ്റ്റിക്കലിലാണെങ്കിൽ വെരി ഹൈ ബാൻഡ് വിത്ത് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതും കൂടെ നോക്കുക. അപ്പോൾ അത്രയും ഡിഫറൻസും കൂടെ നോക്കി പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേബിൾസ് ദാറ്റ് ട്രാൻസ്മിറ്റ് സിഗ്നൽ ഇൻ ദ ഫോം ഓഫ് ലൈറ്റ്, ലൈറ്റിൻ്റെ ഫോമിൽ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കേബിൾസ് ഏതാണ്? അൺവയേർഡ് ആണോ, ഫൈബർ ഒപ്റ്റിക് കേബിൾ ആണോ, കോയാക്സിയൽ ആണോ, ട്വിസ്റ്റഡ് പെയർ ആണോ, ഏതായിരിക്കും? ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ്, ഫൈബർ ഒപ്റ്റിക് കേബിൾ. ഓക്കെ, ഫൈബർ ഒപ്റ്റിക് കേബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് ഓർത്തിരിക്കുക, നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുമ്പോൾ ഒരു തിൻ ഫൈബറാണ്, ഗ്ലാസ്, മെയ്ഡ് ഓഫ് ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏകദേശം എൻ്റെ റേഡിയസ് എന്ന് പറയുമ്പോൾ ഏകദേശം 2 x −6 m വരെ വരും റേഡിയസ് എന്ന് പറയുമ്പോൾ. പിന്നെ ഇത് വർക്ക് ചെയ്യുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ടോട്ടൽ ഇൻ്റർണൽ റിഫ്ലക്ഷനാണ് നമ്മുടെ ഈ ഫൈബർ ഒപ്റ്റിക് കേബിൾസോ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എട്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ വയർ വൗണ്ട് റെസിസ്റ്റർ, വയർ വൗണ്ട് റെസിസ്റ്റർ ഉണ്ടാക്കാൻ ഉപയോഗിക്കാത്ത, നോട്ട് എ മെറ്റീരിയൽ, മെറ്റീരിയൽ ഏതാണ് ഉപയോഗിക്കാത്ത, നോട്ട് എ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ വയർ വൗണ്ട് റെസിസ്റ്റർ, ഏതായിട്ട്? ഓപ്ഷൻ എ ടങ്സ്റ്റൺ ആണ്, ടങ്സ്റ്റൺ. വയർ വൗണ്ട് റെസിസ്റ്റർ എന്ന് പറയുമ്പം ഒരു മെറ്റൽ വയറാണ്, അതെന്താണ്, ഒരു മെറ്റൽ കോറിൽ വൗണ്ട് ചെയ്തിരിക്കും. ആ മെറ്റൽ വയർ ഉപയോഗിച്ചാണ് ഇത് യൂസ്ഡ് ഫോർ റെസിസ്റ്റൻസും, അതുപോലെ മെറ്റൽ കോർ എന്ന് ഒരു ഇൻസുലേറ്റർ ആയിട്ടും ആക്ട് ചെയ്യും. മെറ്റൽ വയർ റെസിസ്റ്റൻസിന് വേണ്ടി യൂസ് ചെയ്യും, മെറ്റൽ കോർ ഇൻസുലേറ്റർ ആയിട്ടും ആക്ട് ചെയ്യും. ഓക്കെ, പിന്നെ ഇത് ഉണ്ടാക്കിയിരിക്കുന്ന കോപ്പർ നിക്കൽ അലോയ് കൊണ്ടാണ്, മാഗ്നീസ് കോൾഡ് മാഗ്നാനിൻ, കോപ്പർ നിക്കൽ കോൾഡ് യുറേക്ക ഓർ കോൺസ്റ്റാനിൻ, അതും ചോദിക്കാറുണ്ട്. ഓക്കെ, വയർ റെസിസ്റ്റൻസ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ദ അലോയ്, വയർ റെസിസ്റ്റൻസ് ഉണ്ടാക്കിയിരിക്കുന്ന അലോയ് ഏതൊക്കെയാണ്? കോപ്പർ നിക്കൽ അല്ലെങ്കിൽ മാഗ്നൈസ് കോൾഡ് മാഗ്നാനിൻ, അതുപോലെ കോപ്പർ നിക്കൽ കോൾഡ് യുറേക്ക ഓർ കോൺസ്റ്റാനിൻ. ഓക്കെ, ഇൻസുലേറ്റർ മെറ്റീരിയൽസ്, ഇൻസുലേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസുലേറ്റർ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ സെറാമിക്, പ്ലാസ്റ്റിക്, ഗ്ലാസ്സുമാണ്. ഓക്കെ, ഇപ്പോൾ ടങ്സ്റ്റൺ ഈസ് യൂസ് ഫോർ മേക്കിംഗ് മെയിൻലി നമ്മുടെ ബൾബിൻ്റെ ഫിലമെൻറ്റ് ഉപയോഗിക്കുക ഉണ്ടാക്കാനാണ് അല്ലേ ടങ്സ്റ്റൺ ഉപയോഗിക്കുന്നത്, കാരണം അതിന് എന്ത് കൂടുതലാണ്, വെരി ഹൈ മെൽട്ടിംഗ് പോയിൻ്റ് ആണ്. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്ത 9-ാമത്തെ ക്വസ്റ്റ്യൻ, ഫോളോയിങ് ട്രാൻസ്മിഷൻ മീഡിയ ആർ ഗിവൺ, ട്വിസ്റ്റഡ് പെയർ കേബിൾ ഉണ്ട്, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ, കോയാക്സിൽ ഉണ്ട്, മൈക്രോവേവ് ഉണ്ട്. ഫോർ ഹൈ റേറ്റ് ഡേറ്റ ട്രാൻസ്മിറ്റ് സിസ്റ്റത്തിൽ ഏതായിരിക്കും അറേഞ്ച് ദി എബോ ഇൻ ടേംസ് ഓഫ് ദെയർ ലോസസ് ഇൻ അസെൻഡിങ് ഓർഡേഴ്സ്. ഓക്കെ, ഹൈ റേറ്റ് ഓഫ് ഡേറ്റ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ, ഹൈ റേറ്റ് ഓഫ് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ ഈ പെയർസ് ഓഫ് കേബിൾസ് അതിൻ്റെ ലോസസിൻ്റെ ബേസിൽ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ എങ്ങനെയായിരിക്കും വരുന്നത് അസെൻഡിങ് ഓർഡർ ആണെങ്കിൽ? ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി ആണ് വരുന്നത്, അതായത് ബി. ആദ്യം ഏത് വരും? ഒപ്റ്റിക്കൽ ഫൈബർ വരും, അത് കഴിഞ്ഞ് അത് ആര് വരും? മൈക്രോവേവ്സ് വരും, അത് കഴിഞ്ഞ് കോയാക്സിയൽ വരും, അത് കഴിഞ്ഞാണ് ആര് വരുന്നത്? നമ്മുടെ ട്വിസ്റ്റഡ് വരുന്നത്. ഇതാണ് നമ്മുടെ ആ ഒരു അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ നമുക്ക് നോക്കാം, ഓരോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് പറയുമ്പം മെയിൻലി യൂസ് ചെയ്യുന്നത് മീഡിയം ആപ്ലിക്കേഷൻ, അതുപോലെ ആണ് ഇസ് ക്വയറ്റ് ചീപ്പറാണ്, കോയാക്സിയൽ കേബിളിനെക്കാട്ടിയും ചീപ്പറാണ്. പിന്നെ ഇത് മെയിൻലി കൺസിസ്റ്റ് ഓഫ് രണ്ട് ഇൻസുലേറ്റഡ് കണ്ടക്ടേഴ്സും ഉണ്ട്, സ്പൈറൽ ഫോമിൽ ട്വിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിന് ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഇസ് ലാർജ് ലോസസ്, ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷനിലൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിറച്ച് ലോസസ് ഒക്കെ ഉണ്ടാവും. കോയാക്സിലാണെങ്കിൽ രണ്ട് കോൺസെൻട്രിക് കണ്ടക്ടേഴ്സ് ഉണ്ട്, ഒരു ഡയലക്ട്രിക് മെറ്റീരിയൽ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര എക്സലൻറ്റ് നോയിസ് ഇമ്മ്യൂണിറ്റിയാണ് ഇതിന്, നോയിസിനൊക്കെ അത് ഇമ്മ്യൂണിറ്റി കുറയ്ക്കാൻ സഹായിക്കും. കോയാക്സിയ കേബിൾസ് എക്സലൻറ്റ് നോയിസ് ഇമ്മ്യൂണിറ്റിയാണ്. അടുത്ത മൈക്രോവേവ് ആണ്, നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷനിൽ ഉപയോഗിക്കുന്ന മൈക്രോവേവ് ആണ്. ഇറ്റ് ഇസ് ഹാവ്സ് മോർ ലോസസ് ദാൻ കോയാക്സിയൽ കേബിളിനെക്കാട്ടിയും മോർ ലോസസ് ഇതിനുണ്ട് മൈക്രോവേവിന്. ഒപ്റ്റിക്കൽ ഫൈബർ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലോസസ് കുറച്ച് കുറവാണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് സീക്വൻസ് എന്ന് പറയുമ്പം ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ, മൈക്രോവേവ്, കോയാക്സിയൽ കേബിൾ, ട്വിസ്റ്റഡ് പെയർസ്, ഇതാണ് അതിൻ്റെ അസെൻഡിങ് ഓർഡറിൻ്റെ ലോസസിൻ്റെ ബേസിൽ. ഓക്കെ, അടുത്ത 10-ാമത്തെ ക്വസ്റ്റ്യൻ, ഈ പർട്ടിക്കുലർ സർക്യൂട്ട് കണക്ഷൻ എ ഡബ്ല്യു ജി 18 വയർ ഈ സെലക്റ്റഡ് ഓവർ എ ഡബ്ല്യു ജി 22. ദ റീസൺ ഈസ് ദാറ്റ് ഇറ്റ് ഈസ് ഹാവിങ്, എന്താണ് എ ഡബ്ല്യു ജി എന്ന് വെച്ചാൽ അമേരിക്കൻ വയർ ഗേജ് ആണ്, അതായത് നമ്മുടെ നോർത്ത് അമേരിക്കയിലേക്ക് ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് വയർ ഗേജ് ആണ്. ഓക്കെ,
അതായത് ഇൻ എ ഡബ്ല്യു ജിയിൽ ഇൻക്രീസിങ് ഗേജ് നമ്പറിനെ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഡിക്രീസിങ് വയർ ഡയമീറ്ററിൻ്റെ ബേസിലാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇൻക്രീസിങ് വയർ ഗേജിനെ ഗേജ് നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്നത് നമ്മുടെ വയർ ഡയമീറ്ററിൻ്റെ കുറവ്, കുറച്ച് വയർ ഡയമീറ്ററുള്ള ഡിക്രീസിങ് വയർ ഡയമീറ്ററിൻ്റെ ബേസിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ ആർ ഈക്വൾ ടു റോയൽ ബൈ എ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ ഈ കൊസ്റ്റ് നോക്കൂ, എ ഡബ്ല്യു ജി 18 വയറും ഉണ്ട്. നമ്മൾ 18 വയറിന് പകരം നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നതാണ് എ ഡബ്ല്യു ജി 22 ആണ്. അത് എന്തുകൊണ്ടാണ് ചോദിച്ചിട്ടുള്ളത്, അത് നമ്മുടെ എ ഡബ്ല്യു ജി 22 കമ്പയർ ടു എ ഡബ്ല്യു ജി 22, എ ഡബ്ല്യു ജി 18 എന്ന് പറയുമ്പോൾ എന്ത് തിക്നെസ് കൂടുതലാണ്, ഹയർ തിക്നെസ് ആണ്, ലെസർ റെസിസ്റ്റൻസ് ആണ്. കാരണം നമ്മൾ പറഞ്ഞു റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ വയറിൻ്റെ തിക്നെസ്സിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, പിന്നെ ഹയർ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റിയും ആണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അപ്പോൾ നമ്മുടെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ 4 ആണ്, ഹയർ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ആയതുകൊണ്ടാണ്. ദറ്റ് ഇസ് വൈ ദ വി ആർ റീസൺ വാട്ട് എ ഡബ്ല്യു ജി 18 വയർ ഇസ് സെലക്ടഡ് ഓവർ എ ഡബ്ല്യു ജി 22. ഇത് ഓർക്കുക, ഇൻക്രീസിങ് ഗേജ് നമ്പർ ഡിനോട്ട്സ് എന്താണ്, ഡിക്രീസിങ് വയർ ഡയമീറ്റർ. ഗേജ് നമ്പർ കൂടുന്നതനുസരിച്ച് വയറിൻ്റെ ഡയമീറ്റർ കുറവായിരിക്കും, അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ് നോക്കാം, വിച്ച് അമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ കറക്റ്റ് ലേബലിംഗ് ഓഫ് ദി ഗ്രൗണ്ട് വയർ ഇൻ എ കേബിൾ. കറക്റ്റ് ലേബലിംഗ് അല്ലാത്തത് ഏതാണ്, ഇറ്റ് ഇസ് എക്സ് ജി ആണ്. ബാക്കിയെല്ലാം കറക്റ്റ് ലേബലിംഗ് ആണ്. അതായത് വയർ സൈസ് എന്ന് പറയുമ്പോൾ നമ്മളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന നമ്പറിലാണ് പറഞ്ഞു, 12 SW എന്നൊക്കെ പറഞ്ഞല്ലോ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ്, എ ഡബ്ല്യു ജിയിലും പറയാം, അമേരിക്കൻ വയർ ഗേജിനും പറയാം. പിന്നെ നമ്പർ ഓഫ് വയേഴ്സ് നമ്മൾ യൂഷ്വലി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന നമ്പറിലാണ്, 2, 3 അങ്ങനെയൊക്കെ. ഗ്രൗണ്ട് വയർ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന നോക്കൂ, ജി ഉണ്ട്, ഡബ്ല്യു ബാർ ജി ഓർ വിത്ത് ഗ്രൗണ്ട്, ഇതൊക്കെയാണ് നമ്മൾ ഗ്രൗണ്ട് വയറിൻ്റെ ഡിനോഷൻ. വയർ മെറ്റീരിയൽ ആണെങ്കിൽ കോപ്പർ അല്ലെങ്കിൽ അലൂമിനിയം. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കേബിൾസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQs. നമ്മുടെ പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ നമ്മുടെ കേബിൾസിലെത്തി, കേബിൾസ് പോർഷൻ എത്തിയിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ആയാലും അവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.